സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണമയ്യപ്പ. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പദയാത്ര വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോ തോട്ടക്കര മഹാദേവ ക്ഷേത്രം കഴിഞ്ഞാക്കാണ് അലമൂട നടക്കുക കേട്ടോ. രാവിലെ 3:30 മൂവാറ്റുപുഴ നിറങ്ങി, മൂവാറ്റുപുഴ ടു രാമപുരമാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള, ഉച്ചവരെയല്ല 10 മണിക്ക് നമ്മൾക്ക് എത്തുന്നു ചെയ്യുന്നത്. നേരത്തെയാണ് ഇവിടെയൊക്കെ ഞങ്ങൾ നേരമായിട്ട് എത്താറ് സാധാരണ. അപ്പൊ രാവിലെ തുടങ്ങുമ്പോൾ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇന്നലെ വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലും അതേപോലെ മഴ കിട്ടി, നല്ല മഴ കിട്ടി. അപ്പൊ മഴയ്ക്കൊരു ശമനമുണ്ട്, അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഇനി മഴ പെയ്യില്ല എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങള് മൂവാറ്റുപുഴ നിന്ന് ആരക്കുഴ വഴി തോട്ടക്കര മഹാദേവ ക്ഷേത്രം കഴിഞ്ഞു. അപ്പൊ അമ്പലത്തിലെ പാട്ട് നിങ്ങൾ കേൾക്കണോ, ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട്. അപ്പൊ കനാലി മുഴ നടന്നുകൊണ്ടിരിക്കണം. രാവിലത്തെ ഒരു കാപ്പി കൂടി കഴിഞ്ഞു, ഒരു 3 വെള്ളയപ്പം കഴിച്ച് കഴിഞ്ഞു. അപ്പൊ സ്വാമി കല്യാണൊന്നും കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഷറായി, എല്ലാരും ഷറായി. നമ്മുടെ വിനീത് സ്വാമി കൊടുക്കണം കേട്ടോ. സ്വാമി ഐ ഇതെന്തര പുഴയോ കണ്ടില്? വിനീത് സ്വാമി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, ഓക്കെ. കണ്ടില്ല പുഴയാണ്, ഒരു മിനിറ്റ് പതുക്കെ കിടക്കണം. ആ വലിയൊരു കുഴിയുണ്ടല്ലേ, കട്ടർ കട്ടർ. ഞാൻ രാവിലെ മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നോളാം. ഇന്നലെ ഞങ്ങള് മറ്റേ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ആണെങ്കിൽ ഇന്ന് ഞങ്ങള് വെള്ളാട്ട പോക്കറായിരുന്നു. അപ്പുസ്വാമി മറ്റേ വൈറ്റതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി പോകുമ്പളേ പിള്ളേരൊക്കെ പേടിച്ചു. രാവിലെ തന്നെ വെള്ളാട്ട പോക്കർ പോകുന്നുണ്ട് നമ്മുടെ അനുസ്വാമി. അനുസ്വാമി ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കും നമ്മുടെ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം, സ്വാമി ശരണം. ഓക്കെ, ഇനി ഒരു കാപ്പി കൂടി, കാപ്പി കൂടി കൂടി ഉണ്ട്. കാപ്പി കൂടി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കും. അതന്നെ അതെ, അതന്നെ ഇട്ട വൈറലാവുന്നില്ലേ. ഞങ്ങളപ്പോ ഇപ്പോ മാറുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റർ എത്തി. ഞാൻ മാറുക എന്ന് പറയുമ്പോൾ ബിബിസാമിയാണ് മാറിക്കാട്ടോ, ബിബിസാമിയുടെ അല്ല, മാറുക എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇവിടെ നിന്ന് സാധാരണ ഞങ്ങൾ കയറി വരുമ്പോൾ ഒരു കാപ്പി കുടിക്കാറ്, അത് പതിവ് തെറ്റിച്ചില്ല. അവിടെ കയറി വന്നു, ഒരു കഷ്ണം പുട്ടും ഒരു കടലക്കറിയും കഴിച്ചു, കുറച്ചേരം അവിടെ ഇരുന്നു. ഇനി ഇവിടെ നിന്ന് വലിയ വലിയ കയറ്റങ്ങളാണ്, കിളിപ്പും അതുപോലത്തെ കയറ്റങ്ങളാണ്. അപ്പോൾ അപ്പൊ ശരി ഗൈസ്, അപ്പൊ ഇനി അടുത്ത കേറ്റം കയറുമ്പോ ബാക്കി ഞാൻ വീഡിയോ എടുക്കട്ടെ. ഇവര് ഇവർക്ക് എന്നോട് കുറച്ച് വർത്തമാനം പറയണ്ട. രാമപുരത്തേക്കുള്ള ബോർഡ്, രാമപുരം കൂത്തട്ടുകുളം പാല, രാമപുരം ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ കേട്ടോ. കേറ്റങ്ങൾ തുടങ്ങിട്ടാ, ഇനി ഇവിടെ നിന്ന് ഫുള്ള് കേറ്റങ്ങൾ തന്നെയായിരിക്കും. വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കിലും കടച്ചിട്ടേക്ക് വരുന്നത്, ടിപ്പറുകളൊക്കെ വളകളിലൊക്കെ ഭയങ്കര പേടിച്ചു വേണം നടക്കണെങ്കിൽ. കയറ്റങ്ങൾ തുടങ്ങി ബസ് കൊണ്ട്, ബസ് റൂട്ട് തന്നെയാട്ടോ, ബസ് റൂട്ട് തന്നെയാണ്. തൊടുപുഴ കൂത്താട്ടുകുളം നമ്മൾ ശരിക്കും 6 ജില്ല 7 ജില്ല കണ്ട് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കിയുടെ ചെറിയൊരു ഭാഗം. ഈ വഴിക്ക് പോകുമ്പോൾ ഇടുക്കി ചെറിയൊരു ഭാഗം ഇടുക്കിയുടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് അനുസ്വാമി പറഞ്ഞാട്ടോ. അനുസ്വാമി അവിടെ മുമ്പ് പോയപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ദേവിയേ കോട്ടയം, 12 5 ജില്ല 5 ജില്ല കടന്നിട്ടാണ് നമ്മൾ അയ്യനെ കാണാൻ, തിരുസന്നിധി, ശബരിമല, മലമുകളിലേക്ക് പോകുന്നത്. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമിയെ ശരണമായപ്പോൾ നമ്മൾ കുണിഞ്ഞി കുണിഞ്ഞി സെൻറ്ററിലെത്തി. ഇവിടെയാണ് നമ്മൾ ആ കേറ്റൊക്കെ കയറി വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാറ്. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ പോവുക. ഇതിനെയാണ് കട. കടയിലൊക്കെ ഭയങ്കര മാറ്റായി, 8 കൊല്ലം മുമ്പ് വരുമ്പോഴുള്ള ഒരു എന്താ പണികളൊക്കെ വെച്ച് സെറ്റപ്പായി കടകൾ. അമ്പോ പൊറോട്ട ഉണ്ടല്ലോ, പുട്ടും. ഇത് കുണിഞ്ഞി
കുടുങ്ങിയ കുടുങ്ങിയല്ല പാലച്ചോട് പാലച്ചോടാ അതെ ഇത് ഇടുക്കി ജില്ലകാരനാണ് ആ ഇടുക്കി ഇവിടെ അപ്പുറത്തെ ഇടുക്കി ഇത് കോട്ടയം ഇത് കോട്ടയത്താ അതെ അതെ ഇടുക്കി അതാണ് ഇടുക്കി അല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് ആഹാ ഗൈസ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇടുക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് കോട്ടയം ഇവിടെ നിന്ന് രാമപുരം എത്ര കിലോമീറ്ററാ രാമപുരം 7 കിലോമീറ്റർ 7.5 കിലോമീറ്റർ അത്രയും ഉണ്ടോ ഒറ്റ വഴിയല്ലേ രാമപുരം അമ്പലത്തിലേക്കാ അമ്പാടി ഉണ്ണി വീട്ടിലുണ്ട് ആ അവര് അവരായിട്ട് പോയി വന്നു ഞാൻ വീണ്ടും നടന്നു പോവാ വീട്ടിൽ നടന്നു ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പോവാറ എല്ലാം വരുമ്പോഴൊക്കെ ഇപ്പോഴല്ല 8 കൊല്ലം മുമ്പ് വന്നിട്ടില്ല കേട്ടോ 2013 വന്നിട്ടില്ല അവിടുന്ന് ശനിയാഴ്ച വൈകുന്നേരം സ്വാമി ശരണമയ്യപ്പ ഇതാണ് നമ്മുടെ കോട്ടയത്തെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രട്ടാ ഞങ്ങളോട് എത്തിയിട്ട് കുറേ നേരമായി ഒരു 10:30 ആയപ്പോൾ എത്തിയതാ അത്രമയം 12 മണി അല്ല സോറി 1 മണിയാവാറായി ഭക്ഷണമായി കഴിഞ്ഞതാ വന്ന വഴിക്ക് ഒന്ന് കുളിച്ചു ഊണ് കഴിച്ചു അല്ല ഊണ് കഴിച്ചില്ല കുളിച്ചു ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയതേ അപ്പോൾ സ്വാമി ഇവിടെ കിടക്കുന്നുണ്ട് മാന്ത്രണം പോലെ ഇവിടെയൊക്കെ ഇരുമുടി സഞ്ചയൊക്കെ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നടന്നു വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയിട്ട് നട തുറന്നിട്ട് കാണുന്നത് ഇതുവരെ നട തുറന്ന് കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല ഈ വട്ടം അയ്യപ്പൻ്റെ ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കാണാൻ പറ്റി ഇതാണ് രാമപുരം സെൻറ്റർ കേട്ടോ ഇവിടെ നമ്മുടെ ഇപ്പോൾ ചാലക്കുടി എന്ന് പറഞ്ഞുള്ള കുറച്ച് സമയം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഇവിടെ നല്ല ഫുഡാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ച് വന്നിട്ട് ഒരു കഥ പറയണം കേട്ടോ ഒരു 33 വർഷം മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ് ഈ രാമപുരം സെൻറ്ററിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം സ്വാമി ശരണം ഞങ്ങളിത് രാമപുരത്ത് നിന്ന് ഇറങ്ങി ഇനി നേരെ പൂവരണി സ്വാമി പൂവരണി 17 കിലോമീറ്ററോ ഇനി ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ടാവും പൂവരണി ഇവിടുന്ന് ഒരു വലിയ ഈ കാലിൻ്റെ മുട്ടില്ലേ അത് നമ്മുടെ നെഞ്ചത്ത് ഇടിക്കുന്ന പോലത്തെ ഒരു കയറ്റുണ്ട് ആ കയറ്റം കയറിയിട്ട് വേണം പൂവരണി എത്ര നേരത്തെ ഒരു കാര്യം പറഞ്ഞു തരത്തില്ലേ നമ്മുടെ രാമപുരം സെൻറ്ററിൽ 32 വർഷം മുമ്പ് നടന്നൊരു കഥ 32-33 വർഷം മുമ്പ് അതിലേക്ക് പോവാം ദിവിസ്വാമിയെ 32-33 വർഷം മുമ്പേ ഈ രാമപുരം സെൻറ്ററിലിട്ടാണ് നമ്മുടെ ലാലേട്ടൻ കീരിക്കാടൻ ജോസേട്ടൻ പട്ടിയുടെ തല്ലിക്കൊള്ളണ പോലെ തല്ലിക്കൊന്ന് ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് സ്വാമി പറഞ്ഞു നമ്മുടെ ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങളിലൊന്നായ കിരീടം പടം ഷൂട്ട് ചെയ്തത് ഈ രാമപുരം സെൻറ്ററിൽ അന്ന് ഇവിടെ 32 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ ഒരു താളച്ചന്ത പോലെയൊക്കെയാണ് പടത്തിലുള്ളത് അത് ഏകദേശം ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടാണെന്നാണ് അനുസ്വാമി പറഞ്ഞേ അതാണ് രാമപുരം ലാലേട്ടൻ്റെ പടങ്ങളിലൂടെ ഹിറ്റായ ഒരു സ്ഥലമാണ് രാമപുരം എന്നാണ് സ്ഥലം സ്വാമി ശരണം അങ്ങനെ രാമപുരം ടു പാല ഉള്ള ആ കയറ്റം എത്തി മക്കളെ ആ നെഞ്ചത്ത് മുട്ടിടിക്കുന്ന കയറ്റം കയറി വന്നിട്ടുള്ള എഫക്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അളിയൻ വരുന്നുണ്ട് തമ്പി അളിയോ സ്വാമി കുറച്ച് വെള്ളം തുറന്ന് സ്വാമിയേ ശരണമയ്യപ്പ ചേട്ടാ എനിക്കൊരു പപ്പട അവിടെ മതി എന്താ ഇഷ്ട ഭംഗി ഞങ്ങളങ്ങനെ കോട്ടയംകാരുടെ പാല നഗരത്തിലെത്തി പാലാപ്പള്ളി പെരുന്നാളാ പറയുന്നുട്ടോ അപ്പോ പാല നഗരത്തിൽ നിന്ന് ഒരു ജ്യൂസോ ഷെയ്ക്കോ കഴിച്ചതിന് ശേഷം പോവാം നേരെ പൂവരണി പാല നഗരത്തിൽ നിന്ന് ഷെയ്ക്ക് കുടിക്കുകയാണെങ്കിൽ ദേ
ജോയൽ ബേക്കറി എന്ന് പറഞ്ഞൊരു ഷേക്ക് കടയുണ്ട് ഇവിടെ. അടിപൊളി ഷേക്ക് ആണ്ട്ടാ. ആ ഷേക്ക് കുടിച്ച നമ്മുടെ സ്വാമിമാരെ അഭിപ്രായം കേൾക്കാം. എങ്ങനെയായിരുന്നു ₹100? നമ്മുടെ അവിടെ നമ്മളെ അന്യഗ്രഹത്തിൽ നിന്നുള്ള പേര് നമ്മുടെ അവിടെ ഒന്നും കിട്ടില്ല. ഐസ്ക്രീമിന് 750 രൂപ അത്ര. ആ അതിനൊരു ചെറിയ സ്പൂൺ ഐസ്ക്രീം എടുത്ത് നമ്മുടെ ഇട്ടു 50 രൂപ അടച്ചാൽ ഇവര് 500 രൂപ പോക്കറ്റില്ല ആക്കി. ഇങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ എല്ലാവരും മറക്കാണ്ട് ഒന്ന് കഴിച്ചോട്ടാ ജോയൽ ബേക്കറി അടിപൊളി ഷേക്കാണ്. അപ്പൊ സ്വാമിക്ക് എന്താ പറയാണ്ട്? ആ ഗ്ലാസ് തന്നില്ല ആള്, എന്റെ 100 മേടിച്ചു ഗ്ലാസ് എടുത്തായിരുന്നു ആള്, ഗ്ലാസിന്റെ കാശ് കൂട്ടിയതോട്ട് 100 പറഞ്ഞേസ്. ഇതാണ് ഞങ്ങളുടെ പൂവരണി അമ്പലം. എത്തി കുറച്ച് എത്തിയപ്പോഴേക്കും മഴ പെയ്തു ശരിക്കും. അപ്പൊ ഞങ്ങൾ കുറച്ചുനേരം കയറി കിടന്നു. ഇപ്പൊ ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയി. പുറത്ത് ഇതിന്റെ അമ്പലത്തിന് പുറത്ത് തന്നെ പാലായി എന്നുള്ള ഹോട്ടലുണ്ടായിരുന്നു, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ പോയി ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിച്ചു. ഞങ്ങളിത് തിരിച്ചു വന്നു, ഇനി ഒന്ന് കുളിക്കണം, കെടുക്കണം. രാവിലെ എൻ്റെ പോകണം, രാവിലെ നേരത്തെ എൻ്റെ പോകണം. കാലൊക്കെ നല്ല വേദനയായിരുന്നു, ഇത്രയും ദിവസം ഇല്ലാത്ത വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ദേ ഇതാണ് പൂവരണി അമ്പലത്തിന്റെ പുതിയ ഓഡിറ്റോറിയം. 2013 ഞാൻ വരുമ്പോ ഇവിടെ ഓഡിറ്റോറിയം ഒന്നുമില്ല. അമ്പലത്തിന്റെ ഒരു കവാടം തുള്ളി തള്ളി തുറന്ന് ഞങ്ങള് എത്ര പേരുണ്ട്, 5 ആളാണ് 6 ആളാണ് 6 ആള് കടന്നുപോയി. അവിടെ ഒരു കൂട്ടുപുര പോലത്തെ സംഭവം ഉണ്ട്, അവിടെ കയറി കിടക്കും. പേടിച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ. ഇവിടെ വരുമ്പോ എല്ലാവരും പറയും ഇവിടെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല, പേടിയാണ്. ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് കെട്ടുകഥകളാണോ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയാണെന്ന് അറിയില്ല. അങ്ങനെ കുറെ പേടിച്ച് ഇതാണ് ഇവിടെ കിടക്കാറ്. പക്ഷേ ഞാൻ വന്നിട്ടുള്ള കൊല്ലങ്ങൾ മുഴുവൻ ഇവിടെ തന്നെയാണ് റെസ്റ്റ് ചെയ്യാറ്. ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല, പറയണത്രയൊന്നും അനുഭവം എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. നല്ലൊരു അമ്പലമാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു പുഴയുണ്ട്, അവിടെയാണ് ഞങ്ങൾ കുളിക്കുക കേട്ടോ. അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല. കാലൊക്കെ നല്ല പെയിനായി, അടിഭാഗം രണ്ട് കാലും നിലത്ത് വയ്ക്കാൻ പറ്റണല്ലേ, അത്രയും പറ്റാണ്ടായി. എന്ന് പറഞ്ഞാൽ രാമപുരത്ത് നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പാലയിൽ നിന്ന് വന്നിട്ടുള്ള വഴി ഫുള്ള് റോഡ് സൈഡിൽ നിറച്ച് വെള്ളം കല്ലുകൾ തന്നിട്ടേ ചെരിപ്പുടാണ്ടായിപ്പോ കാലിൻ്റെ അടി കുത്തി കയറിയിട്ട് പറ്റണില്ല. നല്ല വേനായി. ഇപ്പൊ നോക്കും, മെയിൽ കഴിഞ്ഞിട്ട് വേഗം പോയി കെടുക്കട്ടെ. രാവിലെ 3 മണിക്ക് എൻ്റെ പോകണം, ചെറുക്കടവെത്തണം. ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.